നമസ്കാരം, എല്ലാവർക്കും മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. സതീദേവി സർക്കാരിന് പണി കൊടുക്കുമോ? സംശയിക്കുന്നത് മറ്റാരുമല്ല, സർക്കാർ തന്നെയാണ്. പി ജയരാജന്റെ സഹോദരിയാണ് സതീദേവി എന്നതിലാണ് സർക്കാരിന് സംശയം. പി ജെ ഉണ്ടാക്കുന്ന പണികൾക്ക് സി പി എമ്മും സർക്കാരും മറുപടി നൽകി മടുത്തു. കടുത്ത സമ്മർദ്ദങ്ങൾക്ക് ശേഷമാണ് പി സതീദേവിയെ വനിതാ കമ്മീഷൻ അധ്യക്ഷയാക്കിയത്. സംസ്ഥാനത്തെ സ്കൂളുകളിൽ ലൈംഗിക വിദ്യാഭ്യാസം നൽകണമെന്ന നിർദ്ദേശവുമായി വനിതാ കമ്മീഷന്റെ പുതിയ അധ്യക്ഷ അഡ്വക്കേറ്റ് പി സതീദേവി എത്തിയതാണ് സർക്കാരിനെ പ്രതിസന്ധിയിലാക്കിയത്. ലൈംഗിക വിദ്യാഭ്യാസം ഇടതുപക്ഷത്തിന്റെ പോളിസിയല്ല. പണ്ടും ലൈംഗിക വിദ്യാഭ്യാസത്തിന്റെ പേരിൽ പല സർക്കാരുകളും വിവാദത്തിലായിട്ടുണ്ട്. ഇക്കാര്യത്തിൽ സർക്കാരുമായി ചർച്ചകൾ നടത്തുമെന്നും സതീദേവി പറഞ്ഞു. പാലാ സെന്റ് തോമസ് കോളേജിൽ സഹപാഠി കൊലപ്പെടുത്തിയ നിധിന മോളുടെ വീട് സന്ദർശിച്ച ശേഷമായിരുന്നു സതീദേവിയുടെ പ്രതികരണം. ലൈംഗിക വിദ്യാഭ്യാസം എന്ന് പറയുമ്പോൾ പലരുടെയും നെറ്റി ചുളിയുമെന്ന അവസ്ഥയാണ് കാലങ്ങളായി നിലനിൽക്കുന്നത്. ലൈംഗിക വിദ്യാഭ്യാസത്തെക്കുറിച്ച് സംസാരിക്കുമ്പോഴൊക്കെ വലിയ വിമർശനങ്ങൾ ഉയർന്നു വരാറുണ്ട്. എന്നാൽ ലൈംഗിക വിദ്യാഭ്യാസം നടപ്പാക്കിയാൽ നിരവധി പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടും. ലിംഗനീതിയുമായി ബന്ധപ്പെട്ട് കുട്ടികൾക്ക് ബോധവൽക്കരണം നൽകാനായി ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് തന്നെ അത്തരം പ്രോജക്റ്റുകൾ കൊണ്ടുവരണമെന്നും വനിതാ കമ്മീഷൻ അധ്യക്ഷ പറഞ്ഞു. ലൈംഗിക വിദ്യാഭ്യാസത്തിന്റെ കുറവാണ് പാലാ ക്യാമ്പസ് കൊലപാതകത്തിന് പിന്നിലെന്ന് പറയാതെ പറയുകയാണ് സതീദേവി ചെയ്തത്. എന്നാൽ പാലാ കൊലപാതകം ലൈംഗികതയുടെ പേരിൽ നടന്നതാണെന്ന് ആരും വിശ്വസിക്കുന്നില്ല. അത് പ്രണയപ്പകയായിരുന്നു. അഭിപ്രായ പ്രകടനങ്ങൾ നടത്തുമ്പോൾ സൂക്ഷിക്കണമെന്ന നിർദ്ദേശം സി പി എം സതീദേവിക്ക് നൽകിയേക്കും. മുഖ്യമന്ത്രി പോലും അടുത്ത കാലത്തായി ശ്രദ്ധിച്ചു മാത്രമാണ് സംസാരിക്കുന്നത്. മാധ്യമങ്ങൾക്ക് ഇരകളായി തീരാതിരിക്കാനുള്ള കർശന നിർദ്ദേശം മന്ത്രിമാർക്ക് മുഖ്യമന്ത്രി നൽകിക്കഴിഞ്ഞു. സതീദേവിയുടെ പോക്ക് കണ്ടാൽ അവരുടെ വാക്കുകൾക്ക് കടിഞ്ഞാൻ ഇടാൻ സാധ്യതയുണ്ട്. സതീദേവി സാധാരണ വിവാദങ്ങൾ ഉണ്ടാക്കാറില്ല. പരിണിത പ്രജ്ഞയായ നേതാവാണ് സതീദേവി. എന്നാൽ പത്രക്കാരുടെ കുരുക്കിൽ സതീദേവി വീണുവെന്നാണ് സമീപകാല സംഭവങ്ങൾ തെളിയിക്കുന്നത്. വനിതാ കമ്മീഷൻ പത്രക്കാരെ സംബന്ധിച്ചിടത്തോളം വലിയൊരു വാർത്താവാതിലാണ്. വനിതാ കമ്മീഷന്റെ മുൻ അധ്യക്ഷ എം സി ജോസഫൈൻ വിവാദത്തിൽ വീണതും പത്രക്കാർ വഴിയാണ്. അതിന്റെ ഫലമാണ് അവരുടെ രാജി. സർക്കാരിന്റെ ഇമേജ് മോശമാക്കിയതിൽ മുൻ അധ്യക്ഷയ്ക്കുള്ള പങ്കും ചെറുതല്ല. മാധ്യമങ്ങളുടെ പ്രവർത്തനത്തിന് മാർഗരേഖയുണ്ടാകുമെന്നും അധ്യക്ഷ കൂട്ടിച്ചേർത്തു. ചർച്ചകളിലെ സ്ത്രീവിരുദ്ധത അംഗീകരിക്കാൻ കഴിയില്ല. വനിതാ മാധ്യമ പ്രവർത്തകർക്ക് സുരക്ഷിതമായി ജോലി ചെയ്യാൻ സാധിക്കുന്ന അന്തരീക്ഷം ഉണ്ടാകണം. സ്ത്രീയെ മോശമായി വാക്കുകൊണ്ടോ നോക്കുകൊണ്ടോ അധിക്ഷേപിക്കാൻ പാടില്ല. ഉത്തരവാദിത്തപ്പെട്ട മാധ്യമ പ്രവർത്തകർ തന്നെ ഇങ്ങനെ ചെയ്താൽ അവർക്കെതിരെ കർശന നടപടി വേണമെന്നാണ് നിലപാട്. പി സതീദേവിയുടെ നിലപാട്. ഇത് മറ്റൊരു കുരുക്കായാണ് സർക്കാർ കരുതുന്നത്. മാധ്യമങ്ങൾക്ക് ക്ലിപ്പിടുന്ന തരത്തിലുള്ള വാർത്താ വിസ്ഫോടനം ഉണ്ടാക്കുവാനുള്ള സാധ്യത സർക്കാർ തള്ളിക്കളയുന്നില്ല. സ്ത്രീധനത്തിനെതിരെ സംസ്ഥാനത്ത് ശക്തമായ നിയമങ്ങൾ കൊണ്ടുവരും. സാമ്പത്തിക സ്ഥിതി അനുസരിച്ച് മാത്രം വിവാഹം നടത്താൻ നിയമനിർമ്മാണം നടത്തും. പാരിതോഷികകൾ നൽകുന്നതിന് നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തും. വിവാഹത്തിന് മുമ്പ് കൗൺസിലിംഗ് നിർബന്ധമാക്കുമെന്നും പി സതീദേവി പറഞ്ഞു. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.